ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാരുതി സുസുക്കി എർട്ടിഗയും അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ i20 ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളോട് ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വണ്ടിയുടെ വീഡിയോസ് വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളിൽ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കിട്ടും. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. എർട്ടിഗ 2012 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. വീഡിയോ എന്ന ഓപ്ഷൻ വരുന്നത് വീഡിയോ എന്ന് വെച്ചാൽ ഡീസലിന് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കരയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ വണ്ടി സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ ഏകദേശം 140,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കിലോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ എർട്ടിഗയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 358,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തതായി നമുക്ക് ഹ്യുണ്ടായുടെ i20 പരിചയപ്പെടാം. 2012 രജിസ്ട്രേഷൻ i20 നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. മാഗ്നയാണ് വേരിയന്റ് വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. തേർഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 70,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, മ്യൂസിക് ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഡീഫോഗർ, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കിലോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. പുതിയ ടയേഴ്സ്, 4 ടയേഴ്സും പുതിയ ടയേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 2012 രജിസ്ട്രേഷൻ മാഗ്ന വേരിയന്റ് i20 ചോദിക്കുന്ന റേറ്റ് 325,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു റേറ്റ് വരുന്ന നെഗോഷ്യബിൾ പ്രൈസാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരും. അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2013 രജിസ്ട്രേഷൻ എർട്ടിഗ പരിചയപ്പെടാം. വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. വീഡിയോ എന്ന് വെച്ചാൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഏകദേശം 141,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടികൾക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കിലോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ എർട്ടിഗ ചോദിക്കുന്ന റേറ്റ് 370,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2013 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ബാങ്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നത് ഹ്യുണ്ടായുടെ i20 2014 രജിസ്ട്രേഷൻ മാഗ്ന ഓപ്ഷണൽ വേരിയൻ്റാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. തേർഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 83,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കണ്ടീഷൻ തന്നെ വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് സ്റ്റോ ഫ്ലഡ് ഓഫ് കിലോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ വണ്ടിക്ക് എക്സ്ട്രാ അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ
i20ക്ക് ചോദിക്കുന്ന റേറ്റ് 365,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്, അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് വന്ന് 80% വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററി മൊത്തത്തിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അറിയണമെങ്കിൽ അവരുമായി കോൺടാക്ട് ചെയ്യുക, കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്കോ. 2012 രജിസ്ട്രേഷൻ എർട്ടിഗ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. വിഡി ആണ് ഓപ്ഷൻ വരുന്നത്. വിഡി വെച്ചാൽ ഡീസലിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി 200,000 മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഏകദേശം 220,000 കിലോമീറ്റർ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫ്ലോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചില്ല. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ആണ് വണ്ടിയുള്ളത്. വണ്ടി 200,000 മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് കംപ്ലൈൻ്റ് ഒന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ 2012 രജിസ്ട്രേഷൻ എർട്ടിഗ ചോദിക്കുന്ന റേറ്റ് 370,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്, അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. ചെറിയ രീതിയിൽ വണ്ടിക്ക് ബാങ്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യമാണോ അവരുമായി ബന്ധപ്പെടുക. അവരുമായി ബന്ധപ്പെടുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്കോ. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2012 രജിസ്ട്രേഷൻ എർട്ടിഗ ബേസ് മോഡൽ വണ്ടിയാണ്. LD എന്ന ഓപ്ഷൻ വരുന്നത്. ഡീസലിൽ ബേസ് മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഏകദേശം 127,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 390,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്, അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കേണ്ട നമ്പർ, കോൺടാക്ട് നമ്പർ, ഇവരുടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്കോ. അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നത് ഹ്യുണ്ടായി എലൈറ്റ് i20 ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വണ്ടി 2014 രജിസ്ട്രേഷൻ വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. മാഗ്നയാണ് വേരിയൻ്റ് വരുന്നത്. ഈ ഒരു വണ്ടി ലോ ബഡ്ജറ്റ് വണ്ടിയല്ല, എന്നാൽ കൂടി ഈ ഒരു വണ്ടിയുടെ വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 42,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. 2014 രജിസ്ട്രേഷൻ വരുന്നത്. ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ 2014 രജിസ്ട്രേഷൻ ഈ ഒരു i20ക്ക് ചോദിക്കുന്ന റേറ്റ് 460,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്, അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്ട് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്കോ. 2012 രജിസ്ട്രേഷൻ എർട്ടിഗ ZD ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടി ZD എന്ന് വെച്ചാൽ ഡീസലിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 125,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫ്ലർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയും കൂടിയാണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഡ്യുവൽ എയർ ബാഗ്, അതുപോലെ തന്നെ ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ABS EBD സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ എർട്ടിഗ ചോദിക്കുന്ന റേറ്റ് 450,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്, അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയതുകാരണം വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. സർവീസ് ഹിസ്റ്ററൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടുണ്ട് ഡിസ്ലൈക്ക്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ ബൈ ബൈ.